നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഇഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കേന്ദ്രീകരിച്ച്. CMR LMDക്കും ഉദ്യോഗസ്ഥർക്കും അയച്ച സമൻസിൽ വീണയ്ക്കെതിരായ തെളിവുകൾ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സമൻസിന്റെ പകർപ്പ് 24 ലഭിച്ചു. CMR LMD ശശിധരൻ കർത്ത, മാനേജർ ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു, CFO സുരേഷ് കുമാർ എന്നിവർക്കയച്ച നോട്ടീസിലാണ് ED അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളെ ലക്ഷ്യമിട്ടുള്ളതെന്ന് വ്യക്തമാകുന്നത്. എക്സാലോജിക്കും വീണയുമായുള്ള CMRLന്റെ കരാറുകളുടെ പകർപ്പ് ഹാജരാക്കാൻ സമൻസിൽ നിർദ്ദേശം. CMRLന് എക്സാലോജിക്, വീണ എന്നിവർ നൽകിയ സേവനങ്ങളുടെ ഇൻവോയ്സും തേടിയിട്ടുണ്ട്. വീണ, എക്സാലോജിക് എന്നിവരുമായി CMRL നടത്തിയ പണമിടപാടുകളുടെ ലെഡ്ജർ ബുക്ക് ഹാജരാക്കാനും ED നിർദ്ദേശിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ED അന്വേഷണം ആരംഭിച്ചത്. CMRLമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ED തേടുന്നതെന്നാണ് ആദ്യം ലഭിച്ച സൂചനകൾ. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ലക്ഷ്യമിട്ടാണ് അന്വേഷണമെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. 24 കൊച്ചി. അബ്ദുൾ റഹീമിനായി നാടൊന്നിച്ചു. മോചനത്തിനാവശ്യമായ 34 കോടിയും കിട്ടി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശിയെ അബ്ദുറഹീമിന്റെ മോചനത്തിനാവശ്യമായ 34 കോടിയും സമാഹരിച്ചു. ഓഡിറ്റിംഗ് പൂർത്തിയാക്കി ആകെ ലഭിച്ച തുക നിയമസഹായ നിധി തിട്ടപ്പെടുത്തി. 18 വർഷത്തിനു ശേഷം മകനെ കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഉമ്മ ഫാത്തിമ 24 പറഞ്ഞു. പൂർത്തിയായത് അഭിമാന ദൗത്യമെന്ന് ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. വെറുപ്പിന്റെ പ്രചാരകർ നാടിനെതിരെ നുണക്കഥകൾ ചമയ്ക്കുമ്പോൾ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സും കാരുണ്യവും തുണയായതോടെ അസാധ്യമെന്നു കരുതിയ 34 കോടി രൂപ ദിവസങ്ങൾക്കകം അബ്ദുൾ റഹീമിനായി സമാഹരിച്ചു. 3 ദിവസം ബാക്കി നിൽക്കെയാണ് ധനസമാഹരണം പൂർത്തിയായത്. മോചനത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദ് 24 പറഞ്ഞു. ഞങ്ങൾ ഏറ്റെടുത്ത ഈ ദൗത്യം എങ്ങനെ നിർവഹിക്കുമെന്ന് ആലോചിക്കുന്നിടയിൽ 24 MD ശ്രീകണ്ഠൻ നായരെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയും അദ്ദേഹം ഇതിനെ ഏറ്റെടുത്ത് ഓരോ പ്രൈം ന്യൂസിൻ്റെ ബുള്ളറ്റിലും പ്രത്യേകമായിട്ട് ഇതിന് സമയം കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹവും 24 ചെയ്ത നല്ലൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായി ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകരും മറ്റ് മീഡിയ ആളുകളും ഇതിനേറ്റെടുത്ത് വലിയ ഒരു വൻ വിജയമാക്കി ഇതിനെ മാറ്റാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് മലയാളികളുടെ ഒത്തൊരുമയാണ്, മലയാളികളുടെ സ്നേഹമാണ്. പെരുന്നാൾ ദിനത്തിൽ നിറഞ്ഞു തുളുമ്പിയ ഉമ്മയുടെ കണ്ണിൽ സന്തോഷവും പുഞ്ചിരിയും. എല്ലാവരോടും നന്ദി. എൻ്റെ കുട്ടികളൊന്ന് കഴിച്ചിലായി കിട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കാണട്ടെ, കാട്ടിത്തരുന്നതിന് നിങ്ങളൊക്കെ സഹകരിച്ചതിന് നിങ്ങളൊക്കെ നന്ദി. എല്ലാവരോടും നന്ദി പറയുന്നു, വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി, ശുക്ര തന്നെ. ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അലഹമ്മദില്ലാന്ന് എല്ലാവരോടും ശുക്ര ചെയ്യാം. സഹകരിച്ചവർക്കും ശുക്ര. നീണ്ട കാലത്തിന് ശേഷമാണ് ഈ ഏളം പുഞ്ചിരിയോടുകൂടി നമ്മൾ കാണുന്നത്. നമ്മൾ നാട്ടുകാരാണ്, ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ ചാനലിനും ഈ ചാനലിൽ എല്ലാ ദിവസവും ഞങ്ങളെ വേണ്ട രീതിയിൽ ഏറ്റെടുത്തിട്ട് പുറത്തേക്ക് ലൈവ് കാണിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ചാനലിനെയും ഈ വ്യക്തികളെയും നമ്മൾ ഒരിക്കലും മറക്കൂല. പണം ഉടൻ എംബസി മുഖേന സൗദിയിലെത്തിക്കും. 1 മാസത്തിനകം അബ്ദുൾ റഹീമിന് നാട്ടിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കണ്ടതാണ് ദ റിയൽ കേരള സ്റ്റോറി. പ്രിയ മനുഷ്യരെ, നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഒരു മനുഷ്യന് പുതുജീവൻ നൽകാൻ കഴിഞ്ഞതിൽ. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ജിദ്ദയിൽ രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ ലക്ഷ്യം കണ്ട ചാരിതാർത്ഥ്യത്തിലാണ്. പണസമാഹരണത്തിൽ സഹകരിച്ചവർക്ക് നന്ദി പറഞ്ഞ ഭാരവാഹികൾ 24 നടത്തിയ ഇടപെടൽ പ്രശംസനീയവും മാതൃകാപരവുമാണെന്ന് പറഞ്ഞു. ജിദ്ദയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളികളുടെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആഴം തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത്. റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി 34 കോടി രൂപ എന്ന വളരെ ഭീമമായ തുക വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് സമാഹരിക്കാൻ ഈ മലയാളികൾക്ക് ഈ കഴിഞ്ഞ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ സാധിച്ചു. ചെറുതല്ലാത്ത രൂപത്തിൽ 24 അതിൻ്റെ പങ്കാളിയാകാൻ സാധിച്ചു എന്നതിൽ ചരിതാർത്ഥമുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം 24 ചെയർമാൻ കൂടിയായ ശ്രീ ആലുങ്കൽ മുഹമ്മദിൻ്റെ ഇടപെടലാണ്. ഏതായാലും ആലുങ്കൽ മുഹമ്മദ് മുഖ്യ രക്ഷാധികാരിയായി ജിദ്ദയിൽ രൂപീകരിച്ച ഒരു
ഒരു കൂട്ടായ്മ, ജനകീയ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ പ്രവർത്തകരാണ് എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. ഇത് അവർ ഫണ്ട് സമാഹരണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയ സ്ഥിതിക്ക് അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം എങ്ങനെ അതിൻ്റെ ചെയർമാൻ ശ്രീ അബൂബക്കർ അരിമ്പ്ര അത് തന്നെ വിശദീകരിക്കും. ജിദ്ദയിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ജിദ്ദയിലെ എല്ലാ സംഘടനകളുടെയും യോഗം വിളിച്ച് വളരെ വിപുലമായ അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ അന്തിമമായി നിൽക്കുമ്പോൾ ഏകദേശം ജിദ്ദയിൽ നിന്ന് 80 ലക്ഷം രൂപയോളം അക്കൗണ്ടിലേക്ക് എത്തിയ കണക്ക് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ അയച്ച പൈസയുടെ റെസിപ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഏകദേശം 1 കോടിയുടെ മുകളിൽ ജിദ്ദയിൽ നിന്ന് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജിദ്ദയിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ KMCC മാത്രം അയച്ചിട്ടുണ്ട്. മറ്റ് വിവിധ സംഘടനകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ കണക്ക് പ്രകാരം 30 ലക്ഷത്തിൻ്റെ വേറെയും കണക്കുണ്ട്. അങ്ങനെ 80 ലക്ഷത്തോളം രൂപയായിട്ടുണ്ട്. ഇനിയും നിരവധി സംഘടനകളും കൂട്ടായ്മകളും അയച്ച ബാങ്കിലേക്ക് അയച്ച തുകയുടെ കണക്കുകൂടി ലഭ്യമായാൽ ഏകദേശം 1 കോടി കടക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജിദ്ദയിലെ പ്രവാസി സമൂഹം ഈ ഒരു വലിയ ഉദ്യമവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കരനായ ആലുങ്ങൽ മുഹമ്മദ് സാഹിബ് അടക്കമുള്ള ജിദ്ദയിലെ പ്രമുഖരായ ആളുകൾ ഇത് ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുകയും 24 അടക്കമുള്ള ടെലിവിഷൻ ചാനലുകളും പത്രമാധ്യമങ്ങളുമൊക്കെ ഈ വലിയ ശ്രമത്തിന് പിന്തുണയും പിമ്പലവുമായും നിൽക്കുകയും ചെയ്തപ്പോൾ ഇത് വലിയ വിജയകരമായി ജിദ്ദയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തി ഞങ്ങൾക്കുണ്ട്. ഈ കൂട്ടായ്മയുടെ ചീഫ് കോർഡിനേറ്ററാണ് ഹിഫ്സുർ റഹ്മാൻ. ഹിഫ്സുർ റഹ്മാൻ പറയുന്നു, നമുക്ക് വളരെയേറെ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇന്ന് കൂടിയ സമയത്ത് തന്നെ നിരവധി ആളുകൾ, പല ആളുകളും അവരുടെ ഓഫറുമായിട്ട് വന്നിട്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മളുള്ളത്. തീർച്ചയായിട്ടും ജിദ്ദ സമൂഹം മൊത്തം അത് ഏറ്റെടുത്തു. അത് ഏറ്റെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് പറയാൻ, നമ്മുടെ സുഹൃത്ത് ജലീൽ കണ്ണമകനം തന്നെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവും കൂടിയുണ്ട്. അതുപോലെ തന്നെ 24 ലൈവായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച മുഴുവനായിട്ടും അവരുടെ മോർണിംഗ് ഷോ കംപ്ലീറ്റ് ഇതിനു വേണ്ടി ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റീച്ച് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നല്ല രീതിയിൽ ജനങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ സപ്പോർട്ട് ഇതിന് പരമാവധി ലഭിക്കുകയും ഇപ്പോഴത്തന്നെ നമുക്കറിയാം സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ഇനിയും എത്രയോ കളക്ട് ചെയ്ത് വിടാനുണ്ട്. ഇപ്പോൾ സാധ്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്ത് തന്നെ 80 ലക്ഷത്തിന് മുകളിൽ തന്നെ നമ്മുടെ കണക്ക് പ്രകാരമായി, അതിൽ കൂടുതലും ഇനിയും കോടികൾ കടക്കാനുള്ള സാധ്യതയാണ്. സാധാരണക്കാർ ഒരുപാട് വന്നിട്ട് തന്നെ ഞങ്ങൾ അവരെ തിരിച്ചയക്കേണ്ട ഒരു ഗതികേട് കൂടി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇത്രയും നല്ല രീതിയിൽ നമ്മോട് സഹകരിച്ച ജില്ലയിലുള്ള എല്ലാ സംഘടനാ പ്രതിനിധികളും എല്ലാ സാമൂഹ്യ പ്രവർത്തകരും മാധ്യമരംഗത്തുള്ളവരും ബിസിനസ്സുകാരും എല്ലാ രീതിയിലുള്ള ആളുകളോടുമുള്ള കടപ്പാടും നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഏതായാലും നാട്ടിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ സ്വരൂപിച്ച ഈ ഫണ്ട് മുഴുവനും ഇനി റിയാദിലേക്ക് എത്തിച്ച് ഈ കുടുംബത്തെ ഏൽപ്പിച്ച് അബ്ദുറഹിമിനെ മോചിപ്പിക്കുക, അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഇനി ഈ ജനകീയ കൂട്ടായ്മകളുടെയൊക്കെ ഇനി അടുത്ത ലക്ഷ്യം. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. പൂക്കോട് വെറ്റിനറി കോളേജിലെ ജെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI സംഘം നാളെ ഹോസ്റ്റലിൽ പരിശോധന നടത്തും. സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് തീരുമാനം. മൃതദേഹം കണ്ടവരോട് ഹാജരാകാൻ CBI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിശദമായ പരിശോധനയിലേക്ക് CBI സംഘം കടക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും സുർജിത്ത്? സുർജിത്ത്, CBIക്ക് കീഴിലുള്ള പ്രത്യേക ഫോറൻസിക് സംഘമാണ് ഹോസ്റ്റലിൽ പരിശോധന നടത്തുക. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന പരാതി ബന്ധുക്കളടക്കം ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന. സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ശുചിമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഇതിന്റെ വാതിൽ പൊളിച്ച് പരിശോധിച്ചപ്പോഴാണ് അടിവസ്ത്രത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സിദ്ധാർത്ഥനെ കണ്ടെത്തിയതെന്നാണ് വിദ്യാർത്ഥികളടക്കം മൊഴി നൽകിയത്. ഇതിൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പരിശോധന CBI നടത്തുന്നത്. നിലവിൽ CBIയുടെ SPമാരായിട്ടുള്ള സുന്ദർവേൽ, NK ഉപാധ്യായ എന്നിവരുടെ നേതൃത്വത്തിൽ 10 സംഘമാണ് വയനാട്ടിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. ഇതിൽ 2 മലയാളി ഉദ്യോഗസ്ഥരുമുണ്ട്. വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി നേരത്തെ ശേഖരിച്ചിരുന്നു. പ്രാഥമിക പരിശോധനയും ഹോസ്റ്റലിൽ ഉൾപ്പെടെ പൂർത്തിയാക്കിയിരുന്നു. മാത്രമല്ല അധ്യാപകരുടെ അടക്കമുള്ള മൊഴി CBI രേഖപ്പെടുത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. എന്തായാലും അന്വേഷണം തുടരുന്ന പശ്ചാത്തലമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹോസ്റ്റലിലെ മുറികൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള നീക്കം CBI നടത്തുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ജസ്ന തിരോധാന കേസിൽ പിതാവ് കോടതിയിൽ നൽകിയ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് തിരുവനന്തപുരം CGM കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് വിവരം നൽകിയിട്ടും CBI അന്വേഷിച്ചില്ല. ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണ്. ജസ്ന രഹസ്യമായി പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സ്ഥലം താൻ കണ്ടെത്തിയെന്നും
ഹർജിയിൽ പറയുന്നുണ്ട്. കരകയറി കൊമ്പൻ, ആശങ്കയൊഴിയാതെ നാട്ടുകാർ. കോതമംഗലം കൊട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആനയെ പുറത്തെത്തിച്ചു. കാട്ടുകൊമ്പനെ രക്ഷപ്പെടുത്തിയത് 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ്. മയക്കുവെടിവെച്ച ആനയെ വനമേഖലയിലേക്ക് മാറ്റാത്തതിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണെന്നുണ്ടായത്. ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പുകൾ ഉദ്യോഗസ്ഥർ പാലിച്ചില്ല എന്നും നാട്ടുകാർ പറയുന്നു. റിപ്പോർട്ടിൽ പുലർച്ചെ 2 മണിയോടെയാണ് കാട്ടാന ജനവാസ മേഖലയിലെ കിണറ്റിൽ വീണത്. ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികൾ വനംവകുപ്പിനെ വിവരമറിയിച്ചു. മണ്ണ് മാന്ത യന്ത്രം ഉപയോഗിച്ച് ആനയെ രക്ഷപ്പെടുത്താനായിരുന്നു ആദ്യ ശ്രമം. കൃഷിയിടത്തിലേക്ക് JCB ഇറക്കാൻ കഴിയില്ലെന്ന സ്ഥലമുടമ നിലപാടെടുത്തതോടെ പ്രതിസന്ധി. ഇതിനിടയിൽ കിണറ്റിൽ വീണ കാട്ടുകൊമ്പൻ പരാക്രമം തുടർന്നു. രക്ഷപ്പെടാനുള്ള കൊമ്പന്റെ പരിശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല. മയക്കുപിടി വെച്ച് ആനയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാരെത്തി. പിന്നാലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചർച്ച. ആവശ്യങ്ങൾ അംഗീകരിച്ചതായി ഉദ്യോഗസ്ഥർ. പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചു. ഒരുപാട് ചൂടുണ്ട് ഈ സമയത്ത്. ഡോക്ടർ പറഞ്ഞ സജഷൻ പ്രകാരം ഈ ചൂട് സമയത്ത് നമുക്ക് വൈക്കുവേടിയൊക്കെ ബുദ്ധിമുട്ടാണ്. മഴ കനത്തതോടെ മണ്ണുമാന്ത യന്ത്രം എത്തിച്ച് വഴിയൊരുക്കി ആനയെ പുറത്തെത്തിച്ചു. ഉദ്യോഗസ്ഥർ തങ്ങളെ പറഞ്ഞു പറ്റിച്ചുവെന്ന് നാട്ടുകാർ. പോലീസിനും ഉദ്യോഗസ്ഥർക്കും നേരെ പ്രതിഷേധം. ഇനി എന്ത് ചെയ്യുന്നു അറിയില്ല. എല്ലാവർക്കും ഇവിടുന്ന് ഒരു 100-150 വീടുകളുണ്ട്. ആ വീടുകൾ എന്ത് ചെയ്യുന്നു ഒരു പിടുത്തമില്ല. അവരോട് വണ്ടി ഞങ്ങൾ പണിയെടുത്തെന്ന് പറഞ്ഞ മഴയുടെ സമയത്ത് അവരെന്തുകൊണ്ട് ഇത് ചെയ്തു? ഞങ്ങൾക്ക് ചെയ്ത് ഡിമാൻഡ് അംഗീകരിച്ചാണ് അവർ ഈ പണി ചെയ്തത്. ആന വനമേഖലയിലേക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവകാശവാദം. ജനവാസ മേഖലയിലേക്കാണ് ആന കയറിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കിണറ്റിലാണ് പുലർച്ചയോടെ കാട്ടാന വീണത്. തുടർന്ന് 14 മണിക്കൂർ ഈ 14 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ കിണറ്റിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചത്. എന്നാൽ മയക്കുവെടി വയ്ക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ശക്തമായി പ്രതിഷേധിച്ചു. കോതമംഗലത്ത് നിന്ന് ക്യാമറമാൻ റിജോയ്ക്കൊപ്പം വിനീത VG 24. പാലക്കാട് കൊട്ടേക്കോട് വെച്ച് പരിക്കേറ്റ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം. കാലിന് പരിക്കേറ്റ ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല. വനത്തിൽ താൽക്കാലിക സൗകര്യമൊരുക്കിയാണ് ആനയെ ചികിത്സിക്കുന്നത്. വനംവകുപ്പ് ആനയ്ക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നാരോപിച്ച് ആനപ്രേമി സംഘവും ഇന്ന് രംഗത്തെത്തി. വിദഗ്ധ ചികിത്സ നൽകുന്നുണ്ടെന്നും വിജയകരമാകുമോ എന്ന ആശങ്കയുണ്ടെന്നും ഡോക്ടേഴ്സ് പറയുന്നു. ആനയ്ക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഇല്ല ആനയുടെ ശരീരത്തിൽ, പക്ഷേ ഇന്റേണൽ ഡാം കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ മിനിഞ്ഞാൻ ആന നിന്നിരുന്നു, സ്വന്തമായിട്ട് നിന്നിരുന്നു. ഇന്നിപ്പോൾ ഇന്നലെ കാലത്ത് മുതൽ ആനയ്ക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. വെറ്റിനറി കോളേജിൽ നിന്നുള്ള എക്സ്പേർട്ട് ടീം വന്നിരുന്നു, അവരുടെയും സജഷൻസ് എടുത്തിട്ടുണ്ട്. നോക്കാമിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഫിൻകോർപ്പ് 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL ഫിൻകോർപ്പ്, ദ ഇന്റലിജന്റ് ചോയ്സ്, പവർഡ് ബൈ അസെറ്റ് റെസ്പോൺസിബിളി യോഴ്സ്, ലാസ പ്രീമിയം ഗോൾഡ്, ദ യൂണിവേഴ്സ് ഫൈനസ്റ്റ് ഐസ്ക്രീം, ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് വാൾ ഷീറ്റ്സ്, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം, ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം, എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം, അൽമുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ UAE. തൃശൂരിൽ LDFനെ വെട്ടിലാക്കി മേയർ MK വർഗീസ്. MP ആവാൻ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഫിറ്റാണെന്ന് MK വർഗീസ് പറഞ്ഞു. പ്രതികരണം വിവാദമായതോടെ മേയർ മലക്കം മറിഞ്ഞു. പിന്നാലെ വിളിച്ച വാർത്താസമ്മേളനത്തിൽ ക്ഷുഭിതനായ മേയർ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഇറങ്ങിപ്പോയി. തൃശൂർ കോർപ്പറേഷനിലെത്തി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു മേയർ MK വർഗീസിന്റെ വിവാദ പ്രതികരണം. Yes, why not? മേയറുടെ പരാമർശം CPIM അടക്കം വലിയ അതൃപ്തിക്കിടയാക്കി. തൊട്ടു പിന്നാലെ മലക്കം മറിച്ച് സുരേഷ് ഗോപിയെ പിന്തുണച്ചു മേയർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
മൂന്ന് കാൻഡിഡേറ്റും മിടുക്കന്മാരാണ്. സുരേഷ് ഗോപി മാത്രമല്ല, മറ്റൊന്ന് മുരളീധരൻ മിടുക്കനാണ്, ഒപ്പം സുനിൽകുമാർ പഴയ മന്ത്രിയാണ്, എക്സ്ട്രാ ഓർഡിനറി മിടുക്കനാണ്, ഒക്കെ ശരിയാണ്. പിന്നാലെ വൈകിട്ടോടെ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ മേയർ മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചു. എല്ലാം മാധ്യമ സൃഷ്ടിയെന്ന് മേയർ. സുരേഷ് ഗോപി വരുന്ന സമയത്ത് കൂടെ വരാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഈ 24 ചാനൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിൽ എനിക്ക് വളരെ ഖേദമുണ്ട് കേട്ടോ. അവരന്ന് വന്നിട്ട് തന്നെയില്ല, എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി ഇതുപോലെ ഒരു സംരംഭം നിങ്ങൾക്ക് ഇതുപോലെ നടത്താൻ കിട്ടി എന്ന് പറയുന്നത് തെറ്റായ ഒരു പരിപാടിയാണ്. ദൃശ്യങ്ങൾ സഹിതം ചോദ്യങ്ങൾ ചോദിച്ചതോടെ ക്ഷുഭിതനായ മേയർ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ചാനലിനോട് സംസാരിക്കാൻ പോലും എനിക്ക് ഇഷ്ടമില്ല. കാരണം നിങ്ങൾ ചെയ്തത് തെറ്റാണ്, തെറ്റായി പോയി. ഞാൻ നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. മേയറുടെ പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് UDFഉം NDAയും. 24 തൃശൂർ. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി MM ഹസൻ. പ്രധാനമന്ത്രിയെ പ്രീതിപ്പെടുത്താനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. കോൺഗ്രസ് പൌരത്വ നിയമ ഭേദഗതിയെ എതിർത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുക പ്രധാനമന്ത്രിക്ക് മാത്രമായിരിക്കുമെന്നും MM ഹസൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PDP LDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും. കേരള സ്റ്റോറിയും സ്ഥലപ്പേരുമാറ്റവും അടക്കം പല വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തലപൊക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയെ പ്രധാന ആയുധമാക്കുന്നത് പൌരത്വ വിഷയമാണ്. കോൺഗ്രസിനെ ഉന്നം വെച്ചുള്ള വിമർശനം ഇന്നും തുടർന്നു. പൌരത്വ വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടി നൽകിയത് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രചരണം നടത്താൻ അങ്ങയുടെ മാനസ പുത്രനായി ഇപ്പോൾ മാറിയിട്ടുള്ള പിണറായി വിജയൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ BJPയുടെ കേരളത്തിലെ ഏറ്റവും വലിയ താരപ്രചാരകനായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് കളം നിറഞ്ഞു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പൌരത്വ പ്രശ്നം ഉയർത്തുന്നത് പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണെന്ന് K.സുരേന്ദ്രൻ വിമർശിച്ചു. പിണറായി വിജയൻ സർക്കാർ ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ അവരുടെ പ്രചാരണം മുഴുവൻ CAA അതുപോലെ കേരള സ്റ്റോറി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഒതുക്കുകയാണ്. അതേസമയം ജനകീയ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ ഗണപതി വട്ടം ഉയർത്തിയ K.സുരേന്ദ്രൻ ഉദ്ദേശം ജനശ്രദ്ധ കിട്ടാനെന്ന് ആനി രാജ വിമർശിച്ചു. മോൻസ് ജോസഫിനെതിരെ പാർട്ടിയിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് UDFൽ നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ പ്രതികരിച്ചു. കൊച്ചിയിൽ ചേർന്ന PDP നേതൃയോഗം LDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചു. അതേസമയം P.ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വെണ്ണപ്പാളി പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് DCC രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മാവേലിക്കരയിൽ വേനൽ മഴക്കിടയിലും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായി 24 തെരഞ്ഞെടുപ്പ് സംവാദം. ഇവിടെ രാഷ്ട്രീയം പറയാം. മണ്ഡലത്തിലെ വികസന രാഷ്ട്രീയ വിഷയങ്ങൾ സംവാദത്തിൽ ഒരുപോലെ ചർച്ചയായി. ഇന്ന് ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന പരിപാടി എത്തി നിൽക്കുന്നത് മാവേലിക്കര മണ്ഡലത്തിലാണ്. എല്ലാം MP എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്ന് താങ്കൾ പറയുന്നത് ഗുരുതരമായ ആരോപണമാണ്. മാവേലിക്കര മണ്ഡലത്തിന്റെ ഹൃദയ കേന്ദ്രമായ ചെങ്ങന്നൂരിലായിരുന്നു ചർച്ച. ഇടതുപക്ഷത്തിന് വേണ്ടി DYFA ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ, UDFനായി KPCC മാധ്യമ വിഭാഗം അംഗം ബിബിൻ മാമൻ, NDAക്ക് വേണ്ടി BJP ജില്ലാ അധ്യക്ഷൻ MV ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു. വികസനവും വികസന മുരടിപ്പുമായിരുന്നു പ്രധാന ചർച്ച. നമ്മളിപ്പോ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണല്ലോ ഏറ്റവും കൂടുതൽ ശബരിമല തീർത്ഥാടകർ എത്തിച്ചെന്ന ഈ കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ആ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു? ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാന ഇടത്താവളമായ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ വികസന മുരടിപ്പും കുട്ടനാട് പാക്കേജും കർഷകരുടെ ആത്മഹത്യയും ചർച്ചയായി. ആവശ്യപ്പെട്ടാൽ അത് അനുവദിക്കാൻ BJP സർക്കാർ തയ്യാറായിരുന്നു. പക്ഷെ ഒന്നും ആവശ്യപ്പെടാനോ ഒരു പ്രോജക്റ്റ് അവിടെ അവതരിപ്പിക്കാനോ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധപ്പെടുത്താൻ അവർക്ക് തയ്യാറായിട്ടില്ല. മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് കാരണം പദ്ധതികൾക്ക് CPIM തടസ്സം നിൽക്കുന്നതാണെന്ന് UDF പ്രതിനിധി. കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കേണ്ട അഡ്മിനിസ്ട്രേഷൻ ഉത്തരവാദിത്തം ആർക്കാ? MP ക്കാണോ? ഒരിക്കലുമല്ല. ആ പാക്കേജ് അട്ടിമറിക്കുകയും അവിടുത്തെ കർഷകരെ മുഴുവൻ ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാ. ഇത് കൂട്ടുത്തരവാദിത്തമുള്ള കാര്യമാണ്. 24 സീനിയർ ന്യൂസ് എഡിറ്റർ അനുജ രാജേഷ് സംവാദം നയിച്ചു. 24 ആലപ്പുഴ. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് അടക്കമുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതി അനുമതിയില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ED നൽകിയ അപ്പീൽ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാൻ ഡിവിഷൻ ബെഞ്ച് മാറ്റി.
നടിയാക്രമിച്ച കേസിൽ എട്ടാം പ്രതി ദിലീപിന് തിരിച്ചടി. മെമ്മറി കാർഡ് പരിശോധനയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് തടയണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. സാക്ഷിമൊഴികൾ ഉൾപ്പെടെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിതയെ തിങ്കളാഴ്ച വരെ CBI കസ്റ്റഡിയിൽ വിട്ടു. അഴിമതിയിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ കവിതയാണെന്നും കവിതയ്ക്ക് ഇൻഡോ സ്പിരിറ്റ് കമ്പനിയിൽ ബിനാമി നിക്ഷേപമുള്ളതിന് ഡിജിറ്റൽ തെളിവുണ്ടെന്നും CBI. സൗത്ത് ഗ്രൂപ്പിന് ഡൽഹിയിൽ മദ്യവ്യവസായം നടത്താൻ സഹായം വാഗ്ദാനം ചെയ്ത അരവിന്ദ് കെജ്രിവാൾ പണം ആവശ്യപ്പെട്ടെന്നും CBIയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസമായി 3000 കോടി കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി. ഈ തുക കുറവ് ചെയ്താകും സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി നിശ്ചയിക്കുക. 5000 കോടിയാണ് കടമെടുക്കാൻ സംസ്ഥാനം മുൻകൂർ അനുമതി തേടിയത്. പാനൂർ സ്ഫോടനക്കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. ഇടപെടൽ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ KPCCയും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പരാതി നൽകി. വിവാദ ചിത്രം ദ കേരള സ്റ്റോറി സിറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ പ്രദർശിപ്പിച്ചതിനെ വിമർശിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രം സത്യദീപം. കേരള സ്റ്റോറിയെ നല്ല പാഠമാക്കിയവർ മണിപ്പൂരിനെ മറന്നോ എന്ന ചോദ്യമാണ് സത്യദീപം മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്നത്. കൊച്ചിയിൽ 24 ഡ്രൈവറെ സ്വകാര്യ ബസ് ജീവനക്കാർ ആക്രമിച്ചു. ഇടക്കൊച്ചി പോണക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന കാശി ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമാണ് 24 ഡ്രൈവർ നിതീഷിനെ മർദ്ദിച്ചത്. അലക്ഷ്യമായി ഡ്രൈവ് ചെയ്ത ബസ് 24 വാഹനത്തിൽ ഇടിച്ചത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം. പരിക്കേറ്റ നിതീഷ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകി. കനത്ത ചൂടിൽ ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽമഴ. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴയാണ് പെയ്തത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് തുടർച്ചയായി രേഖപ്പെടുത്തുന്ന പാലക്കാട്ടും ആശ്വാസമായി വേനൽ മഴയെത്തി. തിരുവനന്തപുരത്ത് നഗര ഗ്രാമീണ തീരദേശ മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തമായ മഴ പെയ്തത്. പലയിടങ്ങളിലും ഇടിമിന്നലും കാറ്റുമുണ്ടായിരുന്നു. ആലപ്പുഴയിൽ ചെങ്ങന്നൂർ, മാവേലിക്കര എന്നിവിടങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമായി. അതേസമയം ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ മഴ പെയ്തില്ല. പത്തനംതിട്ടയിലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ 3 മണി മുതൽ മഴ ശക്തമായി പെയ്തു. കോട്ടയത്തെ നഗരമേഖല ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചു. വരും മണിക്കൂറുകളിലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. കൊടും വേനലിൽ ആളുകൾ വലയുമ്പോൾ പത്തനംതിട്ടയിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വാട്ടർ അതോറിറ്റി പാഴാക്കിയെന്ന ആരോപണം. നെല്ലിമുകൾ കടമ്പനാട് കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കിൽ സൂക്ഷിച്ച 450,000 ലിറ്റർ വെള്ളം പാഴാക്കി കളഞ്ഞുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ശുദ്ധജലം പാഴായത് നിഷേധിക്കാത്ത വാട്ടർ അതോറിറ്റി മറ്റാരോ തുറന്നുവിട്ടതാണ് എന്ന വിചിത്രവാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സംഭവം അന്വേഷിക്കുമെന്നും അനാസ്ഥ ബോധ്യപ്പെട്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അറ്റകുറ്റപ്പണിക്കെത്തിച്ച വാൽവിന്റെ അളവ് തെറ്റിയതോടെ നിർമ്മാണ പ്രവൃത്തികൾ അവതാളത്തിലായെന്നാണ് നാട്ടുകാർ പറയുന്നത്. വാൽവ് എത്തിക്കുന്നതിന് മുൻപ് തന്നെ പൈപ്പ് മുറിച്ചു. വാൽവിലെ വ്യത്യാസം മൂലം പണി തടസ്സപ്പെട്ടു. വാട്ടർ ടാങ്കിലെ പരമാവധി സംഭരണ ശേഷിയിൽ വെള്ളം തുടരാൻ കഴിയാതെ വരികയും ചെയ്തതോടെ ശുദ്ധജലം ഒഴുക്കിക്കളഞ്ഞെന്നാണ് ആക്ഷേപം. വെള്ളത്തിന് അതിരൂക്ഷമായ ക്ഷാമം, വെള്ളത്തിന് നെട്ടോട്ട് ഓടുകയാണ്. ഈ സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റി 475,000 ലിറ്റർ വെള്ളം പാഴാക്കി കളഞ്ഞത്. 9 പൈപ്പ് ഉള്ള ഭാഗത്ത് ഇവർ ഒരു സൈഡ് 9 ഒരു സൈഡ് 10 വാൽവിന്റെ അളവ് രണ്ട് സൈഡിലും 2 അളവ്. എന്നാൽ നാട്ടുകാർ പറയും പോലെ 450,000 ലിറ്റർ വെള്ളം പാഴായി പോയിട്ടില്ല എന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ വിശദീകരിക്കുന്നത്. ജലസംഭരണിയിൽ നിന്ന് മറ്റാരോ വെള്ളം തുറന്നുവിട്ടതാണെന്ന് വിചിത്രവാദം. കടുത്ത വേനലിൽ കുടിവെള്ളത്തിന് ജനം പെടാപ്പാടുപെടുമ്പോഴാണ് അധികൃതരുടെ ഈ അനാസ്ഥയെന്നതും കാണാതിരുന്നുകൂടാ. VS മനീഷിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കാനിരിക്കെ പ്രതിഷേധം ശക്തമാക്കി CPO റാങ്ക് ഹോൾഡേഴ്സ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പെരുമഴയിൽ ശയനപ്രദക്ഷിണം നടത്തി. സർക്കാരിന്റെ അനീതിക്കെതിരെ പ്രതിഷേധം തുടരണമെന്ന് സമരപന്തലിലെത്തിയ KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. റാങ്ക് ലിസ്റ്റ് കഴിയുന്നതോടെ വഴിമുട്ടിയ അവസ്ഥയിലാണ് ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടി നൽകണമെന്നാണ് സമരം ചെയ്യുന്നവരുടെ ആവശ്യം.
പരിഹാരമായില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് തീരുമാനം. റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 10,000 ഉദ്യോഗാർത്ഥികൾ ഇനിയും ജോലി കിട്ടാനായിട്ട് പുറത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം തന്നെ നമുക്ക് ആ ഒരു അർഹതപ്പെട്ട നിയമനം ഗവൺമെൻറ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കനിഞ്ഞ് കിട്ടാനായിട്ടുള്ള ആ ഒരു നിയമനം എത്രയും വേഗം തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. റാങ്ക് ഹോൾഡേഴ്സിനോട് സർക്കാരിന് വലിയ പകയാണെന്നും അനീതിക്കെതിരായ സമരം ഇനിയും തുടരണമെന്നും ഉദ്യോഗാർത്ഥികളെ സന്ദർശിച്ച KPCC വർക്കിംഗ് പ്രസിഡന്റ് MM ഹസൻ ഗവൺമെന്റിന് വാക്ക് പറഞ്ഞാൽ മതി, BSC അത് അംഗീകരിക്കും. എന്തുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റ് അതിന്റെ കാലാവധി നീട്ടാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? ഈ സർക്കാരിന്റെ മുമ്പിൽ അനീതിയെക്കുറിച്ചോ ഈ സർക്കാരിന്റെ മുമ്പിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ കുറിച്ചോ പറഞ്ഞാൽ ഒരനക്കവും ഇവരുടെ ആരുടെയും മനസ്സിലുണ്ടാവുകയില്ല. നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന റോഡ് ഉപരോധം സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ രണ്ട് ഉദ്യോഗാർത്ഥികൾ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. സർക്കാർ പ്രതികരിക്കാതെ ആയതോടെ വഴിമുട്ടി നിൽക്കുകയാണിവർ. 24 തിരുവനന്തപുരം. ആലപ്പുഴ പള്ളാത്തുരുത്തി പാലത്തിൽ നിന്ന് രണ്ടുപേർ ആറ്റിലേക്ക് ചാടിയ സംഭവത്തിൽ മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ അവസാനിപ്പിച്ചു. ലോറി ഡ്രൈവറാണ് 30 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയും യുവാവും പാലത്തിൽ നിന്ന് ചാടുന്നത് കണ്ടതായി മൊഴി നൽകിയത്. ഏകദേശം ഒരു രാത്രി ഒരു 3 മണിക്കാണ് ഞങ്ങൾ ഈ വഴി പാസ് ചെയ്ത് പോയത്. അപ്പോൾ ഈ പാലത്തിൻ്റെ നടുവിൽ വെച്ചായിട്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനോട് നിൽക്കണത് കണ്ടത്. അപ്പോൾ എൻ്റെ വണ്ടി പാസ് ചെയ്തതിൻ്റെ പുറകെ തന്നെ ഇയാളുടെ വണ്ടി പുറകെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവർ പാലത്തിൽ നിന്ന് എടുത്ത് ചാടാനായിട്ട് ആൾ കണ്ടത്. നമ്മളപ്പോൾ തന്നെ പോലീസിലേക്ക് വിളിച്ച് അറിയിക്കുകയാണ് ചെയ്തത്. ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി ഉറപ്പു നൽകിയ പ്രധാനമന്ത്രി. ഉദ്ധംപൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. തമിഴ്നാട്ടിൽ വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പ്രചാരണ രംഗത്ത് സജീവമായി രാഹുൽ ഗാന്ധിയും അമിത്ഷായും. നെഹ്റു കുടുംബത്തിന്റെ പേരിൽ റോബർട്ട് വാദ്രയ്ക്ക് അമേഠിയിൽ സീറ്റ് നൽകില്ലെന്ന് സംസ്ഥാന ഘടകത്തിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉറപ്പു നൽകി. ഉദ്ധംപൂരിലെ റാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ നയം വ്യക്തമാക്കൽ. സംസ്ഥാന പദവി ഉടൻ മടക്കി നൽകുന്ന വിധത്തിൽ നടപടികൾ പൂർത്തിയാക്കും. വോ സമയ ദൂർ നഹീ ജബ് ജമ്മു കശ്മീർ മേ ബി വിധാൻസഭാ കേ ചുനാവ് ഹോംഗേ. പശ്ചിമബംഗാളിലെ വിവിധ റാലികളിൽ പങ്കെടുത്ത മമതാ ബാനർജി സംസ്ഥാന സർക്കാരുകളുടെ അധികാരം കവരാൻ BJP നടത്തുന്ന ശ്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ആരോപിച്ചു. കേരളത്തിലെ കോൺഗ്രസ് CPM മത്സരം ത്രിപുരയിൽ ശക്തമായ പ്രചരണായുധമാക്കി BJP രംഗത്തെത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിരുദ്ധ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഇരു പാർട്ടികളും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ ബിപ്ലബ് കുമാർ ദേവ് കുറ്റപ്പെടുത്തി. ഉത്തർപ്രദേശിൽ മത്സരിക്കാനുള്ള റോബർട്ട് വാദ്രയുടെ നീക്കങ്ങൾ തള്ളി ദേശീയ നേതൃത്വം നിലപാടറിയിച്ചു. അമേത്തിയിലോ റായ്ബറേലിയിലോ നെഹ്റു കുടുംബത്തിന്റെ ലേബലിൽ വാദ്രയെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നില്ലെന്നാണ് ഉത്തർപ്രദേശ് ഘടകത്തെ അറിയിച്ചത്. രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ അമേത്തിയിലോ റായ്ബറേലിയിലോ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കും. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. നോക്കാവിന് ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാനുള്ള ചുമതലയിൽ നിന്നൊഴിഞ്ഞ് ഇതിഹാസ ബോക്സിംഗ് താരം മേരികോം. പിന്മാറ്റം വ്യക്തിപരമായ കാരണങ്ങളാലെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയ്ക്ക് അയച്ച കത്തിൽ മേരികോം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് നീങ്ങിയതോടെ കൺസ്യൂമർ ഫെഡിന്റെ വിഷു ചന്തകൾക്ക് തുടക്കമായി. സംസ്ഥാനത്ത് 300 ഔട്ട്ലെറ്റുകളിലായാണ് വിൽപ്പന പുരോഗമിക്കുന്നത്. ഈ മാസം 18 വരെയാണ് വിഷു ചന്തകൾ നടക്കുക. തിഹാർ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്ന് അനുമതി. ഈ മാസം 15 ഉച്ചയ്ക്ക് ശേഷം സന്ദർശനത്തിന് സൗകര്യമൊരുക്കും. ഇന്ന് ചേർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമാണ് തീരുമാനം. കണ്ണൂരിൽ സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കണ്ണൂർ ചെമ്പേരി സ്വദേശി ബിജു ജാൻസി ദമ്പതികളുടെ മകൻ ജോബിറ്റാണ് മരിച്ചത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മഹാരാഷ്ട്രയിലെ ധുലെ സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ രാജി. ധുലെ നാസിക് ജില്ലാ അധ്യക്ഷന്മാരാണ് രാജിവെച്ചത്. മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കിയതിലെ അതൃപ്തിയാണ് രാജിക്ക് കാരണം. ഇറാൻ ഇസ്രയേൽ യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള യാത്ര ഒഴിവാക്കാനാണ് നിർദ്ദേശം. സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച വ്യവസായി AP സബാഹിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. MP അബ്ദുൽസമദ് സമദാനിയെ വ്യക്തിഹത്യ നടത്തിയെന്ന പരാതിയിലാണ് നോട്ടീസ്. യൂത്ത് ലീഗ് തിരൂരങ്ങാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് UA റസാഖാണ് പരാതി നൽകിയത്. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറം തലപ്പാറയിൽ വാഹനാപകടം. KSRTC ബസ് നിയന്ത്രണം വിട്ട് 10 താഴ്ചയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഹദ്, എങ്ങനെയാണ് അപകടം? ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു ഷഹദ്?
റിജിത്ത്, അല്പസമയം മുൻപാണ് ഈ വാഹനാപകടം ഉണ്ടായിട്ടുള്ളത്. തലപ്പറക്ക് സമീപത്ത് വെച്ചിട്ടാണ് KSRTC ബസ് മറിഞ്ഞിട്ടുള്ളത്. ദേശീയപാതയുടെ പണി നടക്കുകയാണ് ഈ മേഖലയിൽ. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ ദേശീയപാതയ്ക്കായി കുഴിയെടുത്ത ആ കുഴിയിലേക്ക് ഏകദേശം 10 അടി താഴ്ചയിലേക്ക് KSRTC ബസ് മറിഞ്ഞ് വീഴുകയായിരുന്നു. നമുക്ക് ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഏകദേശം 60 യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് പ്രാഥമിക കണക്ക് മാത്രമാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 60 നിലവിൽ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ഉള്ള ആളുകൾ നമ്മളോട് പറയുന്നത്. അതനുസരിച്ച് അവിടെയുള്ള ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളുകളെ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് കൊണ്ട് പോവുകയാണ്. അവിടെ നിന്ന് മാറ്റുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ബസ്സാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തുടർച്ചയായി ഇത്തരത്തിൽ ഈ കിടങ്ങുകളിൽ ഇതിനു മുൻപ് ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. രാത്രി കൂടി ആയതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് കൃത്യമായിട്ട് ഇത് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. 60 യാത്രക്കാരായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്. ഈ പരിക്ക് പറ്റിയ ആളുകളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസുകൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിശദാംശമാണ് നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമാകുന്നത്. ഇതിൽ ചില ആളുകളുടെ പരിക്ക് ഗുരുതരമാണ് എന്ന വിവരവും നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമാകുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഷാഹിദ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആരുടെയെങ്കിലും പരിക്ക് ഗുരുതരമാണോ, അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്നുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നവരോ പ്രദേശവാസികളോ ഒക്കെ പങ്കുവെക്കുന്നുണ്ടോ? ആശുപത്രിയിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ഷാഹിദ്? നിലവിൽ വിവിധ ആശുപത്രികളിലേക്കാണ് റിജിത്ത് ഇവിടെയുള്ള ആളുകളെ കൊണ്ടുപോയിട്ടുള്ളത്. കാരണം സമീപത്തുള്ള വിവിധ ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾ പെട്ടെന്ന് എത്തിപ്പെടുക ഏറെ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു കുഴിയിലേക്കായിട്ടാണ്, അതായത് 10 താഴ്ചയിലേക്കാണ് ഈ KSRTC ബസ് മറിഞ്ഞിട്ടുള്ളത്. അതിന്റെ മുകളിൽ കയറി നിന്നും താഴെ നിന്നും ഒക്കെ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കാരണം ബസ്സിനടിയിൽപ്പെട്ട ആളുകളെ കൂടുതൽ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം സജീവമായി മുന്നോട്ട് പോകുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ആ പ്രദേശത്തുള്ള നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള വളണ്ടിയേഴ്സ്, വിവിധ സംഘടനകളുടെ വളണ്ടിയേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ പരിക്ക് പറ്റിയ ആളുകളെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ മറ്റ് വിശദാംശങ്ങളോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണം അത്തരം വിവരങ്ങളൊക്കെ ലഭ്യമാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാത്രി സമയത്താണല്ലോ അപകടം ഉണ്ടാകുന്നത്. ഈ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിയിരുന്നു. ഈ അപകടം നടന്ന വിവരം പെട്ടെന്ന് ഈ സമീപവാസികളൊക്കെ അറിഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ ഇവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നോ ഷാഹിദ്? നിലവിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് മറ്റ് വാഹനങ്ങൾ പുറകിൽ മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ചില രക്ഷാപ്രവർത്തനം നടത്തുന്ന ചില സംഘടനയുടെ പ്രവർത്തകർ ഈ ബസ്സിന് പുറകിൽ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിരുന്നു. അത്തരത്തിൽ അവരുടെ ശ്രദ്ധയിൽ അത് തന്നെ പെട്ടു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച്, ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച്, ഏകദേശം 70 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ബസ്സാണ് ഈ 10 താഴ്ചയിലേക്ക് മറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവിടെ നിന്നുമുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ശരി, എന്തായാലും ഷാഹിദ് റഹ്മാൻ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. മലപ്പുറം തലപ്പാറയിലാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ് നിയന്ത്രണം വിട്ട് 10 താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കേരളത്തിലെ 100 വരുന്ന മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ വിഷുക്കൈനേട്ടം ഓഫർ ആരംഭിച്ചു. കണികണ്ട് സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും സ്വന്തമാക്കാം എന്നതാണ് വിഷുക്കൈനേട്ടം ഓഫറിന്റെ പ്രത്യേകത. ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്ന കണിയിൽ കാണുന്ന അപ്ലയൻസസ് ഉൾപ്പെടെയുള്ള സമ്മാനമോ ഡിസ്കൗണ്ടോ ഉപഭോക്താവിന് വിഷുക്കൈനീട്ടമായി ലഭിക്കും. ഈ മാസം 14 അവസാനിക്കുന്ന വിഷുക്കൈനേട്ടം ഓഫറിനൊപ്പം 75% വരെ വിഷു സ്പെഷ്യൽ വിലക്കുറവുമുണ്ട്. വിഷുവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ 100 മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ നമ്മൾ വിഷു കൈനേട്ടം എന്ന് പറഞ്ഞ ഒരു ഓഫറാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ഓരോരോ ഷോറൂമുകളിലും വിഷു ഈ ഒരു കണി ഒരുക്കിയിട്ടുണ്ട്. ആ കണി വഴി കസ്റ്റമറിന് അപ്ലയൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഓഫേഴ്സും ഡിസ്കൗണ്ടും
കസ്റ്റമറിന് ലഭ്യമാണ്. അത് പോരാതെ അത് കൂടാതെ തന്നെ നമ്മൾ ഏകദേശം 75% വരെ വേറെ വിഷു സ്പെഷ്യൽ ഓഫേഴ്സും ഒരുക്കിയിട്ടുണ്ട് കസ്റ്റമറിന് വേണ്ടിയിട്ട്.